ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആർട്സ് പോയറ്റിക്ക ബൈ ആർച്ചിബോൾഡ് മാക്ലീഷ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് പോകാം. ഈ പോയറ്റിലൂടെ പോയറ്റ് പറയുന്നത് എന്തൊക്കെയാണ് ഒരു പോയട്രിയുടെ എസെൻഷ്യൽ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു പോയട്രിയുടെ ക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്യാണ് പറയുന്നത്. ഇത് പോയട്രീനെ ഇടാത്ത ഒരുപാട് കമ്പാരിസൺസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൂടെ പോയട്രിയുടെ ക്വാളിറ്റി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ആദ്യം തന്നെ പറയുന്നത് പോയം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് പോലെയാണ്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ടെംപ്റ്റിംഗ് ആയിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലേ? ഫ്രൂട്ടിന് ഡയറക്റ്റ് നമ്മളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ, വാ എന്നെ കഴിച്ചോ, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഫ്രൂട്ട് കഴിച്ച് കഴിയുമ്പോഴോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, അതുപോലെ ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെയാണ് പോയവും. ഒരു പോയം നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതിനെക്കാട്ടിലും ഡിഫറെൻറ്റ് മീനിങ്സ് നമുക്ക് കിട്ടും. ഇനി പറയുന്നത് ഒരു ഫ്രൂട്ട് സെലർ, ഇപ്പം നമ്മൾ 100 കിലോ ഓറഞ്ച് അങ്ങനെ നമ്മൾ വിളിച്ച് പറയത്തില്ല. പക്ഷേ നമ്മുടെ അടുത്തൊരു പോയം അങ്ങനെ വിളിച്ച് പറയത്തില്ല. ഫ്രൂട്ടിന് സെല് ചെയ്യാം, വിൽക്കാൻ നേരത്തെ അതിനെ വിളിച്ച് പറഞ്ഞ ആൾക്കാരുടെ അട്രാക്ഷൻ നമുക്ക് മേടിക്കാം. അതേസമയം ഒരു പോയത്തിന് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പോയം എന്ന് പറയുന്നത് മ്യൂട്ടായിരിക്കും, സൈലൻ്റ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ വോണ്ട് ടെൽ ടൂ മച്ച്, അങ്ങനെ പറഞ്ഞ് വരുത്തിപ്പിക്കത്തില്ല. നാച്ചുറലി ഇവോക്ഡ് മീനിങ് ആണ്. അതായത് റീഡേഴ്സിന് അവരുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ഒരു പോയം എടുത്താൽ. അപ്പം ഒരു പോയം എടുത്ത് ഞാൻ വായിക്കുമ്പം എനിക്ക് തോന്നുന്ന ഫീൽ ആയിരിക്കത്തില്ല, നീ വായിക്കുമ്പം നിനക്ക് തോന്നുന്നത്. അതാണ് പറയുന്നത് ഇതിൻ്റെ മീനിങ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ നോളജ് അനുസരിച്ചിരിക്കും ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പം PG ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു പോയം വായിച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പം അയാൾക്ക് വരുന്ന ആ ഒരു ഐഡിയ ആയിരിക്കത്തില്ല വേറെ ഒരാൾക്ക് തോന്നുന്നത്. വേറെ ഡിഗ്രി ബേസിലുള്ള ഒരാൾക്കോ, അല്ലെങ്കിൽ 10th ബേസിലുള്ള ഒരാൾക്കോ, അല്ലെങ്കിൽ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരാൾക്കോ തോന്നുന്നത്. ഓരോരുത്തരുടെ ഇൻ്റർപ്രിട്ടേഷൻ ലെവൽ വേറെ ആയിരിക്കും, അത് അവരുടെ നോളജ് ബേസിലായിരിക്കും. പിന്നെ ഒരു പോയം എന്ന് പറയുന്നത് ഡംബാന്ന് പറയുന്നത്, അതായത് അൺവില്ലിങ് ടു സ്പീക്ക്, സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അതായത് എപ്പോഴും ഒരു പോയം സൈലൻ്റ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കും. ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോഴും പുറമേ കാണുമ്പോൾ സൈലൻ്റ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അത് ടേസ്റ്റി ആയിരിക്കും. അതുപോലെയാണ് ഒരു പോയം എന്ന് പറയുമ്പം. പിന്നെ ഈ പോയംസ് എന്ന് പറയുന്നത് മെഡൽസിലെ നമുക്ക് ഒരുപാട് മെഡൽസ്, അച്ചീവ്മെൻറ്റ്സ്, ട്രോഫീസ് ഒക്കെ കിട്ടത്തില്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് പോയം എന്ന് പറയുന്നത് ഓൾഡ് മെഡൽസ് പോലെയാണെന്നാണ് പറയുന്നത്. ഓൾഡ് മെഡൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം നമുക്കൊരു അച്ചീവ്മെൻ്റ് കിട്ടി, അത് നമ്മളെവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ഒരു മെഡൽ കിട്ടി, നമ്മളെവിടെയെങ്കിലും ഒരു ട്രോഫി കിട്ടി, നമ്മളെവിടെയെങ്കിലും വെച്ചു, അതിൻ്റെ വാല്യൂ ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. നമ്മൾ ഇന്നൊരു ദിവസം, ഇപ്പം എനിക്കൊരു മെഡൽ കിട്ടി, ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്, കുറേ നാൾ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ആ മെഡലിലേക്ക് ഞാൻ നോക്കുമ്പം എനിക്ക് തോന്നും ഇത് അന്ന് എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്, അല്ലേ? നമ്മളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള, നമുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കത് ഓർമ്മ വരും ആ മെഡലിൽ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മെഡലിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫും അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് ഓർമ്മ വരും. അതുപോലെയാണ് നമ്മളൊരു പോയത്തിലേക്ക് നോക്കുമ്പോഴും അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവുന്നതാണെന്നാണ് പറയുന്നത്. ഓരോ പോയംസും നമ്മുടെ മൈൻഡ് സെറ്റ് റിലേറ്റ് ചെയ്തിരിക്കും, നമുക്കത് മനസ്സിലാവാം. ഞാൻ ഹാപ്പി മോഡലിൽ ഒരു പോയം വായിച്ചാൽ അതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാണ്ട് ഞാനൊരു പോയം വായിച്ചാൽ എനിക്ക് അതിന് അതിൻ്റെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പം ഹാപ്പി ആണെങ്കിൽ നമ്മൾ അതിനെ പറ്റി ആ സോങ്ങിൽ നമ്മൾ നല്ലോണം മുഴുകിയിരിക്കും. അതേസമയം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോ ലിറിക്സിലെ ഓരോ ലൈൻസ്, നമ്മൾ ഓരോ ലൈൻസിനെയും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കും. അതുപോലെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നത് പോയം എന്ന് പറയുന്നത് നമ്മൾ കേസ്മെൻറ്റ് ലെഡ്ജിലൂടെ നോക്കുന്ന പോലെയാണ്. ഇവിടെ കേസ്മെൻറ്റ് ലെഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തോട്ട് നോക്കി നിൽക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ജനലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ മണിച്ചിത്ര സാഡ് സിനിമയിൽ നമ്മളുടെ ശോഭന ചേച്ചി നോക്കിക്കൊണ്ട് നിൽക്കില്ലേ, അതായത് ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കത്തില്ലേ, ഈ പുറത്തിറങ്ങി പുറത്തോട്ട് അച്ഛനും അമ്മയും എപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഒരു പാടിവാതിലിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കില്ലേ, അതുപോലെ. അപ്പം ഇതുപോലെ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറയുന്നത്, അതായത് ഒരു പോയം വഴി നമുക്ക് പുതിയൊരു വേൾഡ് കാണാൻ പറ്റും. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പുതിയ വേൾഡ്, ഒരു ചെറിയ വിൻഡോയിൽ കൂടെയോ അല്ലെങ്കിൽ ചെറിയ ഒരു വഴിയിലൂടെ നമുക്ക് പുതിയൊരു വേൾഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഒരു പോയം നമ്മൾ വായിക്കുന്നതിലൂടെ.
പിന്നീട് പറയുന്നത് ഒരു പോയം എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്ലെസ് ആയിരിക്കും. വേർഡ്ലെസ് അതായത് നമ്മളോട് ഒന്നും പറയത്തില്ല പോയം. അതായത് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ മീനിങ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യത്തില്ല. അതായത് നീ ഈ പോയത്തിന് ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാവൂ എന്ന് അവിടെ ഒരു റൂളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള മീനിങ് കൊടുക്കാം, നമ്മളുടേതായിട്ടുള്ള ബ്യൂട്ടി അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് ആ പോയത്തിൻ്റെ മീനിങ്ങിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് പോയത്തിൻ്റെ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബേർഡ്സിൻ്റെ ഫ്ലൈറ്റിന് എന്താണ് പ്രത്യേകത? അത് ഫ്രീ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് ഒരു റൂട്ടില്ല. ഒരു ബേർഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേ പറക്കാവൂ, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ടേ മാത്രമേ പറക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് കൊല്ലം മുതൽ അവിടം വരെ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഒരു ബേർഡിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രീ ആയിരിക്കും, അതിനൊരു സ്പെസിഫിക് റൂട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെയാണ് പോയവും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോയത്തിനെ മാറ്റാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടമാവുന്നോ ആ രീതിയിൽ നമുക്ക് പോയതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് പോയം എന്ന് പറയുമ്പോൾ മോഷൻലെസ് ആണ്. അതായത് പോയം ഒരിക്കലും എന്താണ് മാറിപ്പോകില്ല, ഇത് എർത്തിയാണ്. അതായത് ഏർത്ത് എന്ന് പറയുമ്പം എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അതേസമയം നമ്മളോ ഇന്ന് ജനിക്കും നാളെ മരിക്കും, അതല്ലേ നമ്മളുടെ കാര്യം. നമ്മൾ എന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ? ഇല്ല. പക്ഷേ ഒരു പോയം എന്ന് പറയുന്നത് മോഷൻലെസ് ആണ്, എർത്തിയാണ്, അത് എന്നും ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഈ ആസ് പോയറ്റിക എന്ന് പറയുന്ന പോയം പഠിപ്പിക്കുന്നു. അപ്പം ഇന്ന് ഞാനിത് പഠിപ്പിക്കുന്നു, നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പോയം ഇല്ലാണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം പോയം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്, അതിനൊരു അവസാനമില്ല. അത്രയ്ക്ക് വലിയൊരു വേൾഡാണ് പോയത്തിൻ്റെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് പോയം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അതായത് നമ്മളൊരു പോയം വായിച്ചിട്ട് അതിലേക്ക് മുഴുകി അതിനകത്തൊരു ലോകത്തേക്ക് നമ്മൾ പോകാറുണ്ട്, ചില പോയംസ് വായിച്ചിട്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ മൂണിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നാമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നമ്മൾ അതിനകത്ത് മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് അരിഞ്ഞു ചേർന്നു, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. ഒരു പോയം നമ്മളെ എത്രത്തോളം അട്രാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം അതിലേക്ക് വലിച്ചെടുക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ദ മൈറ്റ് എൻറ്റാങ്കിൾഡ് ട്രീസ് എന്ന് പറയുന്നത് മൂൺ ലൈറ്റ് ട്രീസിലേക്ക് വന്ന് പതിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അവിടെ ആ ഒരു എന്താണ് ആ ഒരു ലൈൻസിന് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വിൻ്റർ എന്ന് പറയുമ്പോൾ വിൻ്റർ സീസണിലാണ് ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞ് വീഴുന്നത്. മൂൺ ബിഹൈൻഡ് ദ വിൻ്റർ ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും മൂണിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ മൂൺ ഒരിക്കലും ഹൈഡ് ചെയ്തിരിക്കുകയല്ല എന്ന് പറയുന്നത്. ഒരു പോയം ചെന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും. കാരണം പോയത്തിൻ്റെ മീനിങ് അതിനകത്ത് ഹൈഡ് ചെയ്തിരിപ്പുണ്ട്, നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം. പിന്നീട് പറയുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഒരു പോയം വായിക്കുന്ന സമയത്ത്. ഇപ്പം ഓരോരുത്തരുടെ മൂഡും വ്യത്യസ്തമായിരിക്കും ഓരോ പോയം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും. അപ്പം ഇപ്പോൾ പറയുകയാണ് ഞാനൊരു പോയം വായിക്കുമ്പം എനിക്കത് എൻ്റെ ഇമോഷനുമായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ വിഷമിച്ചിട്ടിരുന്ന ഒരു പോയം വായിക്കുകയാണ്, അപ്പം ഇതെൻ്റെ ഇമോഷൻസുമായിട്ടും വളരെ മാച്ചാണല്ലോ, എനിക്ക് വേണ്ടി എഴുതിയ ഒരു പോയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനിപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പം എൻ്റെ സിറ്റുവേഷനാണ് ആ പാട്ടിനകത്ത് പറയുന്നതെന്ന് നമുക്ക് തോന്നാം. അതുപോലെ ചില പോയംസ് വായിക്കുമ്പം ഇത് എൻ്റെ റോളാണ്, അല്ലെങ്കിൽ എൻ്റെ വേണ്ടി എഴുതിയ ഒരു പോയമാണോ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ വിചാരിക്കണം എന്ന് ഒരു റൂളും ഇല്ല. ഇപ്പം ഇന്ന ഇമോഷൻസ് വെച്ചിട്ട് ഈ പോയം നോക്കാവൂ എന്നുള്ള ഒരു റൂളും ഇല്ല. ചിലർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന പോയംസ് ചിലർക്ക് നെഗറ്റീവായിട്ടും തോന്നാം. അപ്പം എനിക്ക് പോയം വായിക്കുമ്പോൾ വളരെ ഹാപ്പിനെസ്സും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ ഇത് വേറൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് ഇതേപോലത്തെ ഒരു ഫീലിംഗ് വരണം എന്നില്ല. ഇന്ന ഇമോഷൻസ് വെച്ചിട്ട് മാത്രമേ ഒരു പോയത്തിനെ വായിക്കാവൂ, അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാവൂ എന്ന് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളെല്ലാ പോയത്തിനെയും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഒരു മാത്തമാറ്റിക്കൽ ടോണാണ് ഇവിടെ കൊണ്ടുവരുന്നത്, ഫാക്ട് ബേസ്ഡാണ് പറയുന്നത്. അതായത് ഫാക്ട്സ് മാത്രമാണ് ഒരു റൂൾ, അല്ലെങ്കിൽ ഫാക്ട്സ് മാത്രമേ വിശ്വസിക്കാവൂ, അതൊരു റൂളാണെന്നുള്ള രീതിയിലൊന്നും പോയം ഒരിക്കലും പറയത്തില്ല. പോയം എന്ന് പറയുന്നത് സത്യത്തെ ബേസ് ചെയ്താവാം, അല്ലാണ്ടിരിക്കാം. ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്താവാം, അല്ലാണ്ടിരിക്കാം. ട്രൂത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല പോയം എന്ന് പറയുന്നത്. പോയം നമ്മളെ പോയത്തിൻ്റെതായ രീതിയിൽ, ഇപ്പം സത്യം മാത്രം എഴുതിയ ഒരു പോയം എഴുതാം, ഇപ്പോൾ നടന്ന സംഭവങ്ങൾ മാത്രം ഫാക്ട്സ് മാത്രം എഴുതി ഒരു പോയം എഴുതാൻ പറ്റില്ല. പോയം ചിലപ്പം ഇമാജിനറി പോയറ്റിൻ്റെ ഇമാജിനറി വേൾഡിനെ പറ്റിയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയം എന്ന് പറയുന്നത് ശരിക്കും അത് നടന്നിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. ചിലപ്പോൾ അത്
ഇപ്പോൾ പോയിട്ട് ഒരു ഇമാജിനറി വേൾഡ് ആയിരിക്കും. അപ്പം ഒരു പോയത്തിന് നമ്മൾ മറ്റൊരു വേൾഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. അതായത് നമ്മൾ ആ പോയം വായിച്ചിട്ട് ഇത് ഇതിപ്പം എവിടെ നടന്ന ഒരു സംഭവം, നമ്മളൊരു ന്യൂസ് വായിക്കുന്ന പോലെയല്ല ഒരു പോയം വായിക്കുന്നത്. പിന്നീട് ഹിസ്റ്ററി ഓഫ് ഗ്രീഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഹിസ്റ്ററിനെ പറ്റി പറയാണ്, ഒരുപാട് എക്സ്പീരിയൻസിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെയൊക്കെ ഒടുവിലാണ് ഒരു പേഴ്സൺ ഒരു പോയറ്റായിട്ട് അല്ലെങ്കിൽ ഒരു റൈറ്ററായിട്ട് മാറുന്നത്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസിൻ്റെയൊക്കെ ശേഷമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പോയറ്റായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു പോയം എന്ന് പറയുന്നത് എംറ്റി ഡോർവേ ആണ്. അതായത് എംറ്റി ഡോർവേ എന്ന് പറയുമ്പം ഒരു ഫ്രീ ഡോർവേ, അതായത് നമുക്ക് അതിൽ വഴി പാസ് ചെയ്യണമെങ്കിൽ അതുവഴി പാസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പം എനിക്ക് സ്ലോയിൽ പോകണമെങ്കിൽ സ്ലോയിൽ പോകാം, സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ കുറച്ച് നേരം നിന്നിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. പോയം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. എ പോയം ഷുഡ് ബി മീൻ, ഇറ്റ് ഷുഡ് ബി എക്സിസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.